നമ്മുടെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ബൈ ഇലക്ഷന്റെ മുന്നിലാണ് നമ്മളുള്ളത്. ഇവിടെ പ്രധാനമായും രണ്ട് മുന്നണികളാണ് മത്സരിക്കുന്നത്. ഒന്ന് NDA, മറ്റൊന്ന് INDIA. NDAക്ക് INDIA ഒരു ഭീഷണിയല്ല. കാരണം ആ മുന്നണിയുള്ളവർ തമ്മിൽ യാതൊരുവിധ ആദർശത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഒരു ഐക്യമില്ല. ഉദാഹരണത്തിന്, ഈ INDIA മുന്നണിയിൽ മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗിന്റെ കൊടിയുമായി വടക്കേ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല. അപ്പൊ അവിടുത്തെ ജനങ്ങൾ പറയും ഇത് പാകിസ്ഥാന്റെ കൊടിയാന്ന് പറയും. അതുപോലെ തന്നെ INDIA CPMന്റെ ചുവന്ന കൊടിയുണ്ട്. ആ കൊടിയുമായി ത്രിപുരയിൽ പോകാൻ പറ്റത്തില്ല, ആ കൊടിയുമായി ബംഗാളിൽ പോകാൻ പറ്റില്ല. പക്ഷേ വിചിത്രം എന്ന് പറയട്ടെ, ഇവരെല്ലാം തമ്മിൽ ഇങ്ങനെ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടെങ്കിലും ഒരു മുന്നണിയായിട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെ അവർക്ക് രണ്ട് സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിലും ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ അവരൊരു മുന്നണിയാണ്. ആ മുന്നണിക്കെതിരെ വികസനത്തിന്റെ, ക്ഷേമത്തിന്റെ, ആദർശത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് NDA ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആർ റിജിൻ ലാലിയുടെ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് ഐശ്വര്യത്തിന്റെ ചിഹ്നമായ താമരക്ക് ജനങ്ങൾ വോട്ട് ചെയ്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കുടുംബാധിപത്യത്തിനെതിരാണ്, അത് പ്രീണന രാഷ്ട്രീയത്തിനെതിരാണ്, അത് അഴിമതി രാഷ്ട്രീയത്തിനെതിരാണ്. ഇവിടെ കേരളത്തിൽ പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പൊന്നുമകൾ വീണയും അഴിമതിക്ക് പുതിയ ഭാവങ്ങളും രൂപങ്ങളും നൽകിയിരിക്കുകയാണ്. സത്യത്തിൽ മുഖ്യൻ പിണറായിയും പൊന്നുമകൾ വീണയും അഴിമതി എങ്ങനെ ശാസ്ത്രീയമായി നടത്താമെന്ന് ഗവേഷണം നടത്തി രണ്ട് മാർഗങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒന്ന്, പിണറായി വിജയൻ ഇവിടെ റിവേഴ്സ് ഹവാല കണ്ടുപിടിച്ച രാഷ്ട്രീയ നേതാവാണ്. അഴിമതി പണം ഡോളർ ആക്കുക, ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അത് വിദേശത്തേക്ക് കടത്താൻ റിവേഴ്സ് ഹവാല കണ്ടുപിടിച്ച നേതാവാണ് പിണറായി വിജയൻ. മകൾ വീണയോ, മകൾ വീണ മാസപ്പടിയിലൂടെ എങ്ങനെ കള്ളപ്പണം വെള്ളപ്പണമാക്കാം എന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുടുംബാധിപത്യത്തിനെതിരെ, അഴിമതി വാഴ്ചക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ പുതുപ്പള്ളി മണ്ഡലത്തിൽ പൊതുവെയുണ്ട്. ഇന്ന് രാവിലെ 8 മണി മുതൽ 11 മണി വരെ രണ്ട് കോളനികളിൽ ഗൃഹസമ്പർക്കം നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. അതിനൊരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് ഈ പുതുപ്പള്ളിയിലെ വോട്ടർമാരിൽ നരേന്ദ്രമോദിയുടെ ആനുകൂല്യം കൈപ്പറ്റാത്ത ഒരാൾ പോലും ഉണ്ട് എന്ന് തോന്നില്ല. നരേന്ദ്രമോദിയുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അതിന്റെ ഫലം അനുഭവിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ വോട്ടർമാർ. അതുകൊണ്ട് തന്നെ ആ വോട്ടർമാരുടെ ഇടയിൽ ഇവിടെ LDFും UDFും നമ്മുടെ നാട്ടിൽ അഴിമതിയുടെ, വികസന മുരടിപ്പിന്റെ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിച്ചത്. ഇന്ത്യ മാറുകയാണ്, കേരളം ആ മാറ്റത്തിനൊപ്പം നിൽക്കണം, പുതുപ്പള്ളിയും അതിനൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ
ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ്. ഞാനൊരു കൃഷിക്കാരന്റെ മകനാണ്. കുട്ടിക്കാലത്ത് വീടുകളിൽ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ വരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും മുഖത്ത് നോക്കി കൃഷിക്കാരനായിട്ടുള്ള എൻ്റെ വാപ്പ ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മാറി മാറി വരച്ചിട്ട് കൃഷിക്കാർക്ക് ഒരു നയാ പൈസയുടെ ആനുകൂല്യം തന്നിട്ടുണ്ടോ? ഞാൻ കൃഷിക്കാർക്ക് വലിയ സ്വാധീനമുള്ള പുതുപ്പള്ളി മണ്ഡലത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടുത്തെ ഒരു 25,000 കുടുംബങ്ങൾക്ക് കൃഷി സമ്മാൻ പദ്ധതി കിട്ടിയിരിക്കുന്നു. പിണറായി വിജയന്റെ കിറ്റ് പോലെ ഞൊണ്ണ കിറ്റല്ല, അവരുടെ അക്കൗണ്ടിൽ ഏകദേശം 34,000 കൃഷിക്കാരുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു കൃഷി സമ്മാൻ പദ്ധതി. ഇതുപോലെ നിരവധി ക്ഷേമ പദ്ധതികൾ ഈ പുതുപ്പള്ളി മണ്ഡലത്തിൽ നരേന്ദ്രമോദിയുടെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ഒരു വീടും ഉണ്ട് എന്ന് തോന്നില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ വളരെ അനുകൂലമായി, നമുക്ക് അനുകൂലമായി ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്.